നമസ്കാരം. കാസർഗോഡ് പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ CPM നേതാവ് അറസ്റ്റിൽ. CPM എച്ചിക്കോവൽ ബ്രാഞ്ച് സെക്രട്ടറി TT ബാലചന്ദ്രനെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയാണ് പ്രതി. ഓണാഘോഷത്തിനിടെ ഇയാൾ കുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തുവെന്ന വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. കൂടാതെ ഓണാഘോഷത്തിൽ സിനിമാറ്റിക് നൃത്തം അവതരിപ്പിക്കാനെത്തിയ വിദ്യാർത്ഥിനിയുടെ സംഘത്തെ സിനിമാറ്റിക് നൃത്തം അവതരിപ്പിക്കുന്നതിൽ നിന്ന് അധ്യാപകർ വിലക്കിയിരുന്നു. തുടർന്ന് PTA പ്രസിഡന്റായ TT ബാലചന്ദ്രനോട് അനുമതി വാങ്ങാനായാണ് പെൺകുട്ടി ബാലചന്ദ്രനെ സ്കൂൾ മുറിയിൽ ചെന്ന് നേരിൽ കണ്ടത്. അനുമതി തരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്കൂളിൽ ആരുമില്ലാത്ത മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയ ബാലചന്ദ്രൻ പെൺകുട്ടിയെ കയറി പിടിച്ചുവെന്നും പരാതിയിലുണ്ട്. പെൺകുട്ടി സ്കൂൾ അധികൃതർക്ക് നൽകിയ പരാതി സ്കൂൾ പ്രധാന അധ്യാപകൻ പോലീസിന് കൈമാറുകയായിരുന്നു. മാനഭംഗ ശ്രമത്തിനാണ് TT ബാലചന്ദ്രനെ പ്രതി ചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 354 എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് FIR ചുമത്തിയിട്ടുള്ളത്. ബലാത്സംഗ ശ്രമമാണ് ചേർക്കേണ്ടതെങ്കിലും CPM സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കുറ്റകൃത്യത്തിന്റെ വകുപ്പുകൾ പോലീസ് നിസ്സാരവൽക്കരിച്ചതെന്ന് ആരോപണമുയർന്നിരുന്നു. CPM എച്ചിക്കോവൽ വടക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ ബാലചന്ദ്രനെതിരെ മുമ്പും ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചാൽ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് ഈ കേസിൽ ബാലചന്ദ്രനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. സംഭവത്തിന് പിന്നാലെ ഇയാളെ ബ്രാഞ്ച് സെക്രട്ടറി PTA പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിരുന്നു. അതേസമയം ആശുപത്രിയിൽ ഏറ്റുമുട്ടിയ ഗുണ്ടാസംഘത്തിൽ ഉൾപ്പെട്ട മുഖ്യപ്രതികളായ DYFI CPM നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. CPM ബ്രാഞ്ച് സെക്രട്ടറിമാരായ അരുൺ അന്തപ്പൻ, സുധീർ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് സാജിദ്, വിനോദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. രാത്രി ചേർന്ന കായംകുളം ഏരിയ കമ്മിറ്റി യോഗത്തിലായിരുന്നു നടപടി. 5 ദിവസം മുമ്പായിരുന്നു ആശുപത്രിക്കുള്ളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആക്രമികൾ ആശുപത്രി ഉപകരണങ്ങളും തകർത്തു. സംഭവത്തിൽ ചിറക്കടവും ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ സാജിദ് ഷാജഹാൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ അരുണന്തപ്പൻ, സുധീർ എന്നിവർക്കെതിരെ കായംകുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മറ്റഞ്ചുപേരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. സാജിദും അരുണും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ആശുപത്രിയിൽ സംഘം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ആശുപത്രിക്ക് പുറത്തു വച്ച് ഇവർ ആദ്യം ഏറ്റുമുട്ടി. ഇതിൽ പരുക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയയാളെ പിന്തുടർന്നെത്തിയ സംഘമാണ് OP ബ്ലോക്കിലും വാർഡിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പരുക്കേറ്റ് ചികിത്സ തേടിയ സുരേഷിനെ പിന്തുടർന്ന് അക്രമി സംഘം എത്തുകയായിരുന്നു. ഡോക്ടറുടെ ക്യാബിനിലെത്തിയ സംഘം ചില്ലുകളും കസേരകളും ഉപകരണങ്ങളും അടക്കം നശിപ്പിച്ചു. ആശുപത്രിയിലെ CCTV നിന്നാണ് അക്രമികളെ തിരിച്ചറിഞ്ഞത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും ഡോക്ടർമാരുടെ മൊഴിയും പരിശോധിച്ച ശേഷമായിരുന്നു പ്രതികളെ തിരിച്ചറിഞ്ഞ് കേസെടുത്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.